ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നു കല്ലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്ലവർ ഇംപ്ലാൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നിരവധി വെറൈറ്റീസ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ണി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് രണ്ട് വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വിൻഗാർഡ് വെറൈറ്റിയാണ് കേട്ടോ. നല്ല റെഡ് കളർ. ഞാനിവിടെ വീഡിയോ എടുക്കാൻ നേരം ഞങ്ങളുടെ പശു ഇവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം വിൻഗാർഡ് ഒരു 5 വെറൈറ്റി കളർ വരുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ റെഡ്, അതുപോലെ തന്നെ ഇത് ഒരു ലൈറ്റ് റോസ്, സെൻറ്റർ നല്ലൊരു റെഡ് കളറൊക്കെ ആയിട്ട് നല്ല രസം മജന്ത പോലെയൊക്കെ വരും, നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ക്യൂട്ട്, ഇത് നല്ല രസമാണ് കേട്ടോ. നിറഞ്ഞ് ചട്ടി ഇങ്ങനെ എല്ലാവർക്കും ഒരു ഇതാണ്, ഇത് പല സ്ഥലങ്ങളിൽ പിടിക്കുകയല്ലെന്നുള്ള, പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, സീഡ് ഇട്ട് പാകി കിളിപ്പിച്ചേക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഉണ്ടോ. ഇതൊക്കെ നല്ല മജന്ത കളർ. അപ്പോൾ ഫ്ലവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താണേ. ഇതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല, ഇതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റി ഇപ്പോൾ നമുക്ക് ഇല്ല. അത് നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അതിൻ്റെ സീഡ്സ് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഹാങ്ങിങ് അല്ല, നമ്മൾ സാധാരണ വെക്കുന്ന ഹൈബ്രിഡ് ആയിട്ട് അറിയാലോ. നല്ല രസം എന്ന് പറയും. ഇത് ലൈറ്റൊരു റോസും വൈറ്റും കൂടെ ചേർന്നതാണേ. പിന്നെ ഇതൊരു വേറൊരു കളർ, നല്ല രസമാണ് ഇത് കാണാൻ. പിന്നെ ഏറ്റവും നല്ലൊരു വെറൈറ്റി എന്ന് പറയുന്നത് റെഡാണ് കേട്ടോ. ഇതിങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്, അടിപൊളി വെറൈറ്റീസാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പം ഒരു 5 കളർ എടുക്കാനുണ്ട്. അപ്പോൾ 5 കളറിന് 250 രൂപയാണ് കേട്ടോ. ഒരു കോംബോ പോലെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 250+ CC. ഓക്കെ, അപ്പം ഇതാണ് വിൻഗാർഡ് വെറൈറ്റീസ്. എല്ലാം നല്ല നല്ല ഒരു 5 കളർ നമ്മളൊരു ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല ഈ ബോൾസം പിടിപ്പിക്കുന്ന പോലെ തന്നെയുള്ളൂ ഇതിൻ്റെ കെയറിങ്. അതായത് കൂടുതലും മണ്ണ്, മണൽ, അല്പ ചാണകപ്പൊടി നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കും ഇടയ്ക്കൊക്കെ. പിന്നെ DAP കുറച്ച് വേണ്ടിയിടാം. പിന്നെ നിങ്ങൾക്ക് ചാണകം കിട്ടാത്തവർക്കാണെങ്കിൽ 19 19 ഒക്കെ ഇട സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ പിന്നെ സാഫ് ഇടയ്ക്ക് ഒരാഴ്ചയിലൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നൊക്കെ നല്ല ഒത്തിരി ശിഖരങ്ങളൊക്കെ പൊട്ടി വരാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചച്ചാണകം കൊണ്ട് ഏറ്റവും ബെറ്ററാണ് കേട്ടോ, അതിൻ്റെ തെടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു ആഴ്ചയിൽ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും സമയത്ത് ഇരട്ടി വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കണേ. ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടും കേട്ടോ. നമ്മൾ ബോർഡ്സത്തിന് കയറിയുന്ന അതേ രീതി തന്നെ ഇതിന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഓവർ വെള്ളം വേണ്ട, ഒരു സോഫ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ പോട്ട് മിക്സ്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നാലാണ് ഇത് ഇതിൻ്റെ ലീഫെല്ലാം പഴുത്തൊക്കെ പോകുന്നത്, നശിച്ചൊക്കെ അങ്ങനെ പ്ലാന്റ് പോകുന്നത് കേട്ടോ. അല്ലാതെ ഒന്ന് കെയർ ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാം. നല്ല നിറഞ്ഞ പൂക്കളാണ്. മഴയത്തൊന്നുമില്ല, വെയിലൊന്നുമില്ല എന്ന രീതിയിൽ പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് കേട്ടോ. ഹൈബ്രിഡ് ഇനത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയാന്തസ്. ഇപ്പം ഇച്ചിരി വെയിൽ വന്നേ, വീഡിയോ എടുത്തുകൊണ്ടിപ്പോൾ ഇച്ചിരി ഡിമ്മായിരുന്നു, ഇപ്പോൾ പെട്ടെന്നൊരു വെയിൽ വന്നു അതുകൊണ്ടിപ്പോൾ. ഓക്കെ, അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡയാന്തസ് വെറൈറ്റിയാണ്. ഇതും ഒരു 5 കളർ എടുക്കാനുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല മെറൂൺ കളറും അതുപോലെ നല്ല മജന്തയും നല്ല 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 വെറൈറ്റീസാണ് കേട്ടോ. ഈ വൈറ്റൊക്കെ എന്നെ ഭംഗി നോക്കി, മെറൂണും ഈ വൈറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കി, അടിപൊളി നിറഞ്ഞ് പൂക്കളുണ്ടാകും. പിന്നെ ഇതിൻ്റെ സീഡ് എടുത്ത് നമുക്ക് പിന്നെ വീണ്ടും പാകി കിളിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. നല്ല വെറൈറ്റിയാണ്, എല്ലാം നല്ല വെറൈറ്റീസാണ്. സീസണൽ പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് വീണ്ടും ഇത് നല്ല രീതിയിൽ ഒന്ന് പരിപാലിക്കുവാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തണ്ടും മുറിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ വെച്ച് നമുക്ക് അടുത്തൊരു കവറിലോ അല്ലെങ്കിൽ ഒരു പോട്ടിലോ എങ്ങനെയെങ്കിലും വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്കിത് കളയാതെ നമുക്ക് ഈ 5 കളർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാ ബോൾസും എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒത്തിരി പേര്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോൾസ് മേടിച്ചാൽ ഒരു കുറേ നാൾ ലൈഫ് ടൈം കഴിയുമ്പോൾ അത് മൊത്തം അഴുക്കായിപ്പോയി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പ്രാവശ്യം മേടിച്ചാൽ മതി. അപ്പം നമ്മുടെ മുറ്റത്ത് പല പല ചെടികൾ നിറഞ്ഞു നിൽക്കും. ഇത് കൊണ്ടുപോയി മെറൂണൊക്കെ എന്നാ ഭംഗിയെന്ന് നോക്കിയാൽ നല്ല രസമാണ്. ഈ വീഡിയോ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇതൊക്കെ കണ്ടത് നല്ല റെയറായിട്ടുള്ള വെറൈറ്റീസ് വന്നേക്കുന്നതാണേ ഇതൊക്കെ നല്ല. ഓക്കെ, അപ്പം നല്ല ഈ രണ്ട്, ഇതിനും ഒരു 5 കളർ 250 രൂപയേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന്. ഇത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. നമ്മൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വേണ്ടത് പറയുന്ന അനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. പിന്നെ ആരും വിഷമിക്കേണ്ട, ആർക്കും കിട്ടാതിരിക്കത്തൊന്നുമില്ല. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രഷായിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടും, രണ്ടാം ദിവസം തന്നെ നിങ്ങൾക്ക് കൈ കിട്ടിയിരിക്കും. പിന്നെ തിങ്കൾ ചുവ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ ഇത്
അയക്കുന്നു കേട്ടോ. പിന്നെ ബോൾസത്തിൻ്റെ 10 കോമ്പോ നമ്മൾ തന്നെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഫ്ലവറായിട്ട് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ഇതൊക്കെ എന്ത് രസമാണ്, എനിക്ക് പിന്നെയും പിന്നെയും വിൻകായിലേക്ക് വരുന്നത് കേട്ടോ. എന്നുവെച്ചാൽ അതുപോലെ നല്ല വലുപ്പത്തിനുണ്ടാവുകയും ചെയ്യും, നല്ല രസമാണ്. അപ്പോൾ ഉണ്ടോ ഇതൊന്ന് ഇച്ചിരി ഈ കവറിൽ നിന്നൊന്ന് മാറ്റി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ചട്ടിയിൽ നിന്ന് വെക്കുമ്പോൾ പ്ലാൻ മാറും. കാരണം വെച്ചാൽ ഇച്ചിരി വളങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇത് മൊത്തം ശിഖരങ്ങൾ വന്ന് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾ, എന്നാ രസമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഓരോ തൈകളെ ഓരോ പോട്ടിലേക്ക് വെച്ചിട്ട് അതിൻ്റെ നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കുന്ന വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. അപ്പം നല്ല നല്ല വെറൈറ്റി, നല്ല നല്ല ഫ്ലവറിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.